ഛത്തീസ്ഗഡിലെ ബസ്തർ വനമേഖലയിൽ 2000 ജവാന്മാർ ഉൾപ്പെട്ട സംയുക്ത സേന നടത്തിയ മാവോയിസ്റ്റ് വേട്ടയ്ക്കിടെ ഉണ്ടായ ഏറ്റുമുട്ടലിൽ 22 ജവാന്മാർ വീരമൃത്യു വരിച്ചതിന് പിന്നാലെയാണ് മധ്വി ഹിത്മ എന്ന ഏറ്റവും പ്രായം കുറഞ്ഞ മാവോയിസ്റ്റുകാരനെ കുറിച്ചുള്ള ചർച്ചകൾ സജീവമായത്. കണ്ടാൽ ചോരയോട്ടമുണ്ടോയെന്ന് തോന്നിപ്പിക്കുന്ന ശരീരപ്രകൃതമാണെങ്കിലും ചോര മരവിപ്പിക്കുന്ന നിസ്സംഗതയോടെയാണ് മധ്വി ഹിത്മ കൊല നടത്തിയത് എന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ പറയുന്നു. 27 14 ജില്ലകളിലും മാവോയിസ്റ്റ് സാന്നിധ്യമുള്ള ഛത്തീസ്ഗഡിലെ ഇപ്പോഴത്തെ പേടി സ്വപ്നമാണ് പീപ്പിൾസ് ലിബറേഷൻ ഗറില്ല ആർമിയുടെ ഏരിയ കമാൻഡർ മധ്വി ഹിത്മ എന്ന ഹിത്മാലു. 90s അവസാനത്തോടെ മാവോയിസ്റ്റായി മാറിയ ഹിത്മ സംസ്ഥാനം കണ്ട ഏറ്റവും നിഷ്ഠൂരമായ കൊലപാതകങ്ങളുടെ സൂത്രധാരനാണെന്ന് അധികൃതർ പറയുന്നു. ദണ്ഡകാരുണ്യ ദളത്തിലെ അംഗമായിരുന്ന ഹിത്മ 10th class വരെയേ പഠിച്ചിട്ടുള്ളൂ എങ്കിലും പിന്നീട് സ്വയം പഠനത്തിലൂടെ ഇംഗ്ലീഷിൽ പഠനം നേടി. 3 വലയങ്ങളുള്ള സുരക്ഷാ സംഘത്തിനു നടുവിലാണ് ഹിത്മയുടെ സഞ്ചാരം. 1 km ചുറ്റളവിൽ റോക്കറ്റ് ലോഞ്ചറുകളും തോക്കുകളും മൊബൈൽ ജാമറുമായി 250 പേരുള്ള ആദ്യ സംഘം, പിന്നീട് 500 m ചുറ്റളവിൽ മറ്റൊരു സംഘം, 200 m ചുറ്റളവിൽ മൂന്നാമത്തെ സംഘം. ശനിയാഴ്ച സുരക്ഷാ സൈനികരുമായി ഏറ്റുമുട്ടിയവർ ഹിത്മയുടെ ആദ്യ സംഘത്തിലെ അംഗങ്ങളാണോ അതോ ഹിത്മ അവിടെയുണ്ടെന്നത് കെണിയായിരുന്നോ എന്ന് ആശയക്കുഴപ്പമുണ്ട്. എന്തായാലും ഹിത്മയുടെ സാന്നിധ്യം പ്രദേശത്തുണ്ടായിരുന്നു എന്നതിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് സംശയമില്ല. ഗറില്ല യുദ്ധമുറകളിൽ പരിശീലനം സിദ്ധിച്ച ബസവരാജുവും ഇപ്പോൾ ഹിത്മയും തലപ്പത്തെത്തിയതോടെ മാവോയിസ്റ്റുകൾ ആക്രമണ രീതികൾ മാറ്റുന്നതായും ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. സാധാരണ അതീവ പ്രഹരശേഷിയുള്ള സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് ആക്രമണം നടത്തുന്ന ഇവർ ഇത്തവണ തൊട്ടടുത്തുനിന്ന് വെടിവെച്ചത് തെളിവാണ്. മാവോയിസ്റ്റുകളുടെ കേന്ദ്ര സമിതിയിലെ ഏറ്റവും ചെറുപ്പക്കാരനായ ഹിത്മയെപ്പറ്റി കേട്ടു തുടങ്ങിയത് 2013 മുതിർന്ന കോൺഗ്രസ് നേതാക്കളടങ്ങിയ 25 പേരെ കൊലപ്പെടുത്തിയതോടെയാണ്. പിന്നീട് അങ്ങോട്ട് ബസ്തർ മേഖലയിലെ പ്രധാന ആക്രമണങ്ങൾക്ക് പിന്നിലെല്ലാം ഹിത്മയുണ്ട്. സുക്മ ജില്ലയിലെ പുർവത്തി ഗ്രാമത്തിൽ നിന്നുള്ള ഇയാൾക്ക് മാവോയിസ്റ്റുകൾക്കിടയിലെ ഗോത്രവർഗ മുഖം എന്ന പരിഗണനയിലാണ് പലരെയും മറികടന്ന് സ്ഥാനക്കയറ്റം നൽകിയത് എന്ന് പറയപ്പെടുന്നു. മാവോയിസ്റ്റുകളുടെ പൂർണ്ണ നിയന്ത്രണത്തിലായിരുന്ന സുക്മ ബിജാപ്പൂർ മേഖലയിൽ സുരക്ഷാ സൈനികർ ആധിപത്യമുറപ്പിക്കാൻ തുടങ്ങിയതാണ് ഇപ്പോഴത്തെ അക്രമങ്ങൾക്ക് പിന്നിലെന്നാണ് വിലയിരുത്തൽ. അന്തിമ യുദ്ധമെന്നാണ് ഇപ്പോഴത്തെ മാവോയിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിന് സൈന്യം നൽകിയിരിക്കുന്ന പേര്. പോലീസിന് വിവരം നൽകുന്ന ഗ്രാമീണരെ മാവോയിസ്റ്റുകൾ കൊലപ്പെടുത്താൻ തുടങ്ങിയത് ഇപ്പോഴാണ്. നേരത്തെ കടുത്ത പീഡനങ്ങൾക്കു ശേഷം വിട്ടയക്കുമായിരുന്നു. ചെറിയ വിവരം കൈമാറുന്നവരെ പോലും കൊലപ്പെടുത്തണമെന്നത് ഹിത്മയുടെ നിർദ്ദേശമായിരുന്നു എന്ന് അധികൃതർ പറയുന്നു. മാവോയിസ്റ്റ് നിയന്ത്രണത്തിലായിരുന്ന 10,000 ചതുരശ്ര കിലോമീറ്ററോളം സേന പിടിച്ചടക്കി കഴിഞ്ഞു. മാവോയിസ്റ്റുകൾക്ക് പൂർണ്ണ നിയന്ത്രണമുള്ള മേഖലകളിലേക്കും സുരക്ഷാ സേന കടക്കാൻ തുടങ്ങിയതോടെയാണ് ആക്രമണങ്ങൾക്ക് മൂർച്ച കൂട്ടിയത്. അടുത്തിടെ ഈ മേഖലകളിൽ 19 പുതിയ സൈനിക ക്യാമ്പുകൾ സ്ഥാപിച്ചു. സർക്കാർ ആവശ്യപ്പെട്ട 7 CRPF ബറ്റാലിയനുകളിൽ 5 കൂടി വന്നതോടെ ഗ്രാമീണർ കൂടുതൽ മാവോയിസ്റ്റുകളെ കുറിച്ച് വിവരം നൽകാൻ തുടങ്ങി. പോലീസിന് വിവരം കൈമാറിയെന്ന സംശയത്തിൽ മോദി ആമി വിജ എന്ന ഡിവിഷൻ കമ്മിറ്റി അംഗത്തെ വെടിവെച്ചുകൊണ്ടിരുന്നു. 6 മാസത്തിനിടെ 30 ഗ്രാമീണരെയാണ് മാവോയിസ്റ്റുകൾ കൊലപ്പെടുത്തിയത്. ഇവരിൽ ഭൂരിഭാഗവും ആദിവാസികളാണ്. വീരമൃത്യു വരിച്ച ജവാന്മാർക്ക് ആദരാഞ്ജലി അർപ്പിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ എത്തി. സംഭവത്തെ അപലപിച്ച അദ്ദേഹം മാവോയിസ്റ്റുകൾക്കെതിരെ കടുത്ത നടപടിയുണ്ടാകുമെന്നും പ്രഖ്യാപിച്ചു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.